സംഭവം മണാലി വീടാണ്, മണാലി വിട പറയാണ്, ടാറ്റ കൊടുത്ത് വിട പറയാണ്. അപ്പൊ നമ്മള് പോണ ഇങ്ങോട്ട് വന്നപ്പോഴും ഈ സ്പോട്ട് കണ്ടിരുന്നു. അപ്പൊ ഇവിടെ നിർത്തി ഫോട്ടോസുകളൊക്കെ എടുത്ത് നമ്മള് ഈ മണാലിയോട് വിട പറഞ്ഞ് അടുത്ത ലൊക്കേഷനിലേക്ക് യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനിക്കുന്നില്ല. ടിബറ്റിയൻ പതാക ഒക്കെ കൊടുത്തിട്ടുള്ളൊരു ഒരു പാലാണ്. പിന്നെ മഞ്ഞുരിക്കുക വെള്ളമാണ് താഴെ കൂടെ പോണത്. ലഡാക്ക് അടച്ചതുകൊണ്ട് ലഡാക്കിലേക്ക് പോകുന്നില്ല. അപ്പൊ നേരെ പോയിട്ട് പഞ്ചാബിലേക്കാണ് പോകാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. 10 മണിക്കൂറാണ് യാത്ര ഉള്ളത്. അപ്പൊ നമ്മള് പഞ്ചാബിലെത്തിയിട്ട് വീണ്ടും കാണാം. പഞ്ചാബിലെത്തിയിട്ടില്ല, അതിന്റെ ഇടയിൽ യാത്രാ വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കണ്ടു കണ്ട് അങ്ങനെ പോവാം. അതാണ് അപ്പൊ മച്ചാമാരെ നമ്മള് താമസിച്ചിനെ റൂം ഇതാണ് പറഞ്ഞാല് നമ്മളെ റൂമായി അല്ലേ. അലങ്കോലപ്പെട്ടാണ് അതാണ് ഫുഡ് അടിപൊളി ഫുൾ സെറ്റ് ആട്ടോ. ടിവി കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല അതാണ് അല്ലെങ്കിൽ സെറ്റപ്പ് എടുത്തത് വേറെ. അതിന് നമ്മളെ ചാരില്ല താഴേക്കതേ മാർക്ക് തന്നെ ഉണ്ടോ റൂം സീലിംഗ്. ആ ഫാമിലിക്ക് ഉഷാറായിട്ട് വരാം. ഷെൽഫ് കാര്യങ്ങള് ബെഡൊക്കെ അടിപൊളി സെറ്റപ്പിൽ തന്നെ. പിന്നെ നിൽക്കണ ഇവിടെ സ്റ്റൈലാക്കാനുള്ള കണ്ണാടി, അതേമാർക്ക് ടി വി, ബാത്റൂം ഒക്കെ. ബാത്റൂമൊക്കെ അടിപൊളി സെറ്റാട്ടോ. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ള ബാത്റൂമാണ്. പിന്നെ അതാ ഇതിന് പുറത്തേക്ക് ഇറങ്ങിയാൽ അടിപൊളി കാഴ്ചകളും അല്ലേ. പിന്നെ ഇവിടുന്ന് നോക്കിയാൽ മഞ്ഞുമലയും കാണാം. അപ്പൊ നിങ്ങള് പോവാണ് ഇല്ല ഇനി നിങ്ങൾ എന്നാ വരും? നമ്മള് അല്ല നമ്മളെ മച്ചാന്മാരാണ്. നമ്മളിപ്പോ 2 ദിവസം 3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നവരാണ്. അടിപൊളിയായിരുന്നു. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓളുകൾ. വെയിലുള്ള വെയില് കാണാൻ വേണ്ടി ഇരിക്കണം കേട്ടോ. അതാണ് ചാർലി ലുക്ക്. ഇതാട്ടോ നമ്മൾ നിന്നിനെ ഇവിടുത്തെ വേറൊരു അടിപൊളി കിടിലം സീസണത്തെ ക്ലിപ്പ് നമ്മളെടുത്തുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ കൂടെ ആ ഇട്ട് ആ ക്ലിപ്പാക്കി തന്നെ ഇടാണ്ടാക്കി. ആ ഇവിടുന്നാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കിന്. അതേമാർക്ക് ഇതിൻ്റെ സൈഡിൽ ഒരു അരുവി ഉണ്ട്. അതേമാർക്ക് ഉണ്ടല്ലേ. ബലിത് പെട്ടിങ് താപൊക്കെ എടുത്ത് പോവാട്ടോ. ബലിക്ക് നമ്മളെ മച്ചന്മാര് ഇതെല്ലാ പെട്ടിങ് താപൊക്കെ എടുത്ത് പോവാണ്.
ബില് പോവാൻ താല്പര്യമില്ലായിട്ടൊന്നുമല്ല, പക്ഷെ ബിൽക്ക് ഒരുപാട് സ്ഥലം ഇനിയും കറങ്ങാണ്ട്, അതുകൊണ്ടാണ് അത് നമുക്ക് പറയാൻ പറ്റൂല എപ്പോഴാണ്. നമ്മളെങ്ങനെ ഇൻഷാ നാട്ടിൽ കയറുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു കൂടുതൽ ഇൻഷാല്ല കൂടണം. ഈ മണാലി തട്ടുകടാറിന് ഈ സ്ഥാപനം അവർ തന്നെയാണ്. അത്യാവശ്യം റൂംസും കാര്യങ്ങളൊക്കെ ഉള്ള രണ്ട് അപ്പാർട്ട്മെൻറ്റാണ് ഇവർ. അപ്പാർട്ട്മെൻറ്റും അതേപോലെ കോട്ടേജും കൂടെയാണ് അവർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ വന്ന് കഴിഞ്ഞാൽ റൂംസ് ഉണ്ടാവും. ഞങ്ങൾ വണ്ടി ഇവിടെ നിർത്തിയത്. അപ്പോൾ അവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് വന്നാൽ വളരെ നല്ലതാണ്. മൊത്തം മണാലി മൊത്തം പാക്കേജ് അവർ തരുന്നുണ്ട്. നമ്മളെ പേര് പറഞ്ഞിട്ട് അവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവർ തരും. ഇതാണ് അവരെ കിച്ചൺ കേട്ടോ. ഞങ്ങളെ കംപ്ലീറ്റ് സാധനം പിന്നെ ഇവിടെ ഉള്ളത്. ഇതൊക്കെ ഞങ്ങൾ ഇന്നലെ കഴിച്ചതിൻ്റെ എല്ലുകളാണ്. അപ്പോൾ അതൊക്കെ ജാക്കിക്ക് വേണ്ടിയിട്ട് തെച്ചാണ്. ജാക്കിനെ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളെ കൂടെ പോന്നിരുന്നെ, ആ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നെ. അപ്പോൾ അതാ കിച്ചണൊക്കെ ഫുള്ള് അലങ്കോലപ്പെട്ട് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കംപ്ലീറ്റ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ്. മാഗി ഇപ്പോഴും ബാക്കിയുണ്ടല്ലോ. അസുറുവിനെക്കാട്ടും വലിയ കുക്കറിലാണ് അസുറു. ഞാൻ കപ്സ് വെച്ചിന് ആ കുക്കറാണ് ചൂടിട്ടേരി. ഇപ്പൊ ഞങ്ങൾ ഈ സാധനം ചട്ടിയും പാത്രം ഒക്കെ എടുത്ത് പോവാ കേട്ടോ. ഗ്യാസിന്റെ അടുപ്പ് എല്ലാം ഇവിടെ ഇറക്കി വെച്ചിരിക്കുന്നു ഗായ്സ്. അപ്പതാ ഞങ്ങൾ ഇന്ന് മണാലിയോട് വിട പറയാണ്. ഇനിയിപ്പോ ഇവിടെ ഏതോ ഒന്ന് രണ്ട് ലൊക്കേഷനും കൂടി ഉണ്ട്. ആ ലൊക്കേഷൻ കൂടി കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെയാണ് മടങ്ങും. മച്ചാൻ ഫുൾ സെറ്റ് ചെയ്ത് കേട്ടോ, വണ്ടി നടന്നു വാങ്ങി. ആ ടൊമാറ്റോ സോസ് പൊന്തിക്കണം. ഇത് മണാലിക്ക് കിടക്കണ ഇതല്ലേ? ഇല്ലല്ലോ. അപ്പൊ നമ്മള് ആ അപ്പൊ അച്ഛാ ഇത് കണ്ടപ്പോ നിർത്തിയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഇത് പഴയ പാലം പൊളിഞ്ഞാടിയാ കേട്ടോ. പാലം അച്ഛനാക്കണം. ഓ അതാണ് മമ്മൂട്ടി, മമ്മൂട്ടി. ഇവിടുത്തെ കാറ്റോണ്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോറി അതാണ് നമ്മൾ പറഞ്ഞ മഞ്ഞുരുങ്ങി വരുന്ന വെള്ളം നല്ല പ്യുവർ വാട്ടർ ആട്ടോ. ഇതാട്ടോ എല്ലാവരും ഇവിടെ കുടിക്കുന്നതും കുളിക്കാനും ഉപയോഗിക്കുന്നതും എല്ലാത്തിനും ഉപയോഗിക്കുന്നതും ഇതാണ്.
നല്ല മിററൽസ് ഉള്ള ഒരു സംഭവമാണ്. പിന്നെ ആ തകർന്നു കിടഞ്ഞ കണ്ടില്ലേ ഇവിടുത്തെ പഴയ ഒരു അങ്ങോട്ട് കടക്കുന്ന ഒരു പാലായിരുന്നു കേട്ടോ. അത് കംപ്ലീറ്റ് ഇപ്പോൾ തകർന്നിട്ടുണ്ട്. ഇവിടുത്തെ കല്ല് അതേപോലെ ബീം സ്ലാബും ഒക്കെ പൊളിഞ്ഞിട്ടുണ്ട്.